ആരോഗ്യപച്ചയിൽ കാണാം കൂണുകളുടെ ഗുണങ്ങൾ. ഒട്ടും പച്ചപ്പില്ലാത്ത ഒരു ഔഷധമാണ് ആരോഗ്യപച്ചയിൽ ഇന്ന് മഷ്റൂം. ഇതിനകത്ത് ഹരിതകമില്ലാത്തത് കൊണ്ടാണ് ഇതിന് പച്ചപ്പില്ലാത്തത്. ഏകദേശം 40,000-ലധികം കൂണുകൾ ഇതുവരെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ 2,000-ഓളം കൂണുകൾ മാത്രമാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ബട്ടൺ മഷ്റൂമാണ്. ഞാൻ ആദ്യം തന്നെ പറയാം, കൂണുകൾ പലതരത്തിലുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള കൂണുകൾ മാത്രമേ ഭക്ഷണത്തിന് വേണ്ടി എടുക്കാവൂ. ആയുർവേദത്തിലെ കൂണിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സത്വരജസ്തമോ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ തന്നെ സന്ധിവീക്കം, നീർക്കെട്ട് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പരിഹാരമാണ് കൂണ്. മറ്റൊരു കാര്യം, ഉഷ്ണരോഗങ്ങളുടെ ചികിത്സയ്ക്കായും കൂണ് ഉപയോഗിക്കാറുണ്ട്. കൂണ് ഉണക്കി പൊടിച്ചിട്ട് പുരട്ടുന്നത് പഴക്കമേറിയ വ്രണങ്ങൾ മാറാനും അതുപോലെ തന്നെ കുട്ടികളിലെ ചൊറി മാറാനും ഒക്കെ നല്ലതാണ്. പിന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, അഗാറിസ്കസ് മസ്കാറിയസ് എന്ന് പറയുന്നൊരു ഹോമിയോ മരുന്ന് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂണ് ഉപയോഗിക്കുന്നുണ്ട്. തലവേദന മുതൽ നീർക്കെട്ട് വരെയുള്ള ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണിത്. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൂണെന്ന് പറയുന്നത്. ഇതിൽ വിറ്റാമിൻ ബിയും ത്രീയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഭക്ഷണത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസാക്കി മാറ്റും. കൂണ് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് രക്തക്കുഴലിലും അതേപോലെ തന്നെ ധമനികളിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ നീക്കം ചെയ്യാനും കൂടി സഹായിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് അമിനോ ആസിഡുകളുടെ സാന്നിധ്യവും ഘടനയുമാണത്. മാംസാഹാരത്തിന് തുല്യവുമാണ്. നാരുകളുള്ളതുകൊണ്ട് തന്നെ ദഹനത്തിനും സഹായിക്കുന്നൊരു ഭക്ഷ്യവസ്തുവാണ് കൂണെന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, വിഷക്കൂണുകൾ ധാരാളമുണ്ട്. അപ്പം കഴിക്കാൻ വേണ്ടി കൂണ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം കരുതൽ വേണം. നമ്മൾ ഈ കൂണൊക്കെ വ്യാപകമായിട്ട് പലതും കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നതും അത് തന്നെയാണ്, കഴിക്കാൻ നല്ല കൂണ് കിട്ടും.